നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊട്ടിത്തെറിച്ച് ആനടിച്ച്. തെരഞ്ഞെടുപ്പിൽ സജീവമായതോടെ വീണ്ടും ശബരിമല വിഷയം എടുത്തിട്ട് വൈകാരികമായി സുരേഷ് ഗോപി. തന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ വരികയാണെങ്കിൽ അങ്ങനെ തകർക്കാൻ വരുന്നവരെ തച്ചുടയ്ക്കണം. ഓ, സുപ്രീം കോടതി പറഞ്ഞു പെണ്ണുങ്ങളെ പോലീസ് ചട്ടയണിയിച്ച് കയറ്റാൻ. ചുമ്മാ ഇരിക്കേ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഏറ്റവും ഫലപ്രദമായി അവതരിപ്പിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. എന്റെ അയ്യൻ എന്റെ അയ്യപ്പൻ ഏറെ ചർച്ചയായി. അത് പല വിവാദത്തിനും വഴിവെക്കുകയും ചെയ്തു. ഇത്തവണയും ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് സുരേഷ് ഗോപി. ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാറിനോട് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി. ശബരിമല എങ്ങനെയാണ് വൈകാരിക വിഷയം ആകുന്നതെന്നും സുപ്രീം കോടതിയല്ലേ ശബരിമല സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചതെന്നുമുള്ള ചോദ്യം വന്നപ്പോഴാണ് ബി ജെ പി സ്ഥാനാർത്ഥി പൊട്ടിത്തെറിച്ചത്. 5 വർഷം നീണ്ട ഭരണകാലത്ത് ദ്രോഹം സംഭവിച്ചുവെങ്കിൽ ബി ജെ പിയെ പരീക്ഷിക്കാൻ ജനം തയ്യാറാകണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നതെന്നും അങ്ങനെ ദ്രോഹം സംഭവിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ വരികയാണെങ്കിൽ അങ്ങനെ തകർക്കാൻ വരുന്നവരെ തച്ചുടയ്ക്കണമെന്ന് തന്നെയാണ് തന്റെ വികാരമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതേ തുടർന്നാണ് ശബരിമലയുടെ ബന്ധപ്പെട്ട ചോദ്യം വന്നത്. സുരേഷ് ഗോപിയുടെ വിശ്വാസത്തെ തകർക്കാൻ വന്നത് സുപ്രീം കോടതിയാണോ കേരള സർക്കാരാണോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തോട് സുരേഷ് ഗോപി രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു. സുപ്രീം കോടതി കൊണ്ടുവന്ന എല്ലാം നിങ്ങൾ അംഗീകരിച്ചു. 4 ഫ്ലാറ്റുകൾ പൊളിച്ചു, ബാക്കി 6 പൊളിച്ചു. ഡോണ്ട് ട്രൈ ടു പ്ലേ ദ ഫൂൾ വിത്ത് മീ നികേഷ്. നോ, ഇറ്റ്സ് വെരി ബാഡ്. നിങ്ങൾ ഉടനെ സുപ്രീം കോടതിയുടെ തലയിലാ വയ്ക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞു ഈ കൊണ്ടു ചെന്ന് വലിച്ചു കയറ്റാൻ. പറഞ്ഞു പ്ലീസ് പ്ലീസ് യു ആർ ഡ്രാഗിങ് മീ ടു ദ റോങ് ട്രാക്ക് പ്ലീസ്. സുപ്രീം കോടതിയല്ലേ ഈ വിഷയത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും അത് കേരള സർക്കാർ നടപ്പിലാക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂവെന്നും മാധ്യമ പ്രവർത്തകൻ തുടർന്നും ചോദിക്കുന്നു. എന്നാൽ സുരേഷ് ഗോപി അതിനും കടുത്ത ഭാഷയിൽ തന്നെയാണ് ഉത്തരം നൽകുന്നത്. ചോദ്യത്തോട് ഓ, സുപ്രീം കോടതി പറഞ്ഞു പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുചെന്ന് പോലീസ് ചട്ടയണച്ച് കയറ്റാൻ എന്നാണ് നടൻ പ്രതികരിക്കുന്നത്. തുടർന്ന് പുന്നപ്രയിൽ ബി ജെ പി സ്ഥാനാർത്ഥി എത്തിയപ്പോൾ എന്താണ് തുലഞ്ഞു പോയതെന്നും എന്തിനാണ് അവിടെ പൂട്ടിട്ട് പൂട്ടിയതെന്നും നടൻ ചോദിക്കുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്ന് മാധ്യമ പ്രവർത്തകൻ ഉത്തരം നൽകുമ്പോൾ ചുമ്മാ ഇതിരിക്കണമെന്നും ഒരു വഞ്ചനയുടെ കഥയുടെ ചുരുളുകൾ വെച്ചിരിക്കുന്ന പാർട്ടി പ്രോപ്പർട്ടിയാണ് പുന്നപ്ര വയലാർ സ്മാരകമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി തൃശൂർ കോർപ്പറേഷനും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശക്തൻ പ്രതിമയിൽ അനുമതിയില്ലാതെ മാല ചാർത്തിയതിനെതിരെയാണ് നടപടി. സുരേഷ് ഗോപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് 100 കണക്കിന് ആളുകളെ അണിനിരത്തിയുള്ള റോഡ് ഷോ നടന്നത്. ശക്തൻ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷമായിരുന്നു റോഡ് ഷോ തുടങ്ങിയത്. പിന്നീട് സ്വരാജ് ഗ്രൗണ്ടിലാണ് റോഡ് ഷോ അവസാനിച്ചത്. ഇതിനെതിരെ കേസെടുത്തത് ഏറെ വിവാദമാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.